നമസ്കാരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റ് നേടിയ RSP നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. 5 സീറ്റിൽ മത്സരിക്കുകയും 5 തോൽക്കുകയും ചെയ്ത പാർട്ടി ആസന്നമായ തെരഞ്ഞെടുപ്പിലും അത്രയും സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF വിട്ട് UDFൽ ചേക്കേറിയ RSPക്ക് NK പ്രേമചന്ദ്രനിലൂടെ കൊല്ലം സീറ്റ് നേടാനായെങ്കിലും തുടർന്നുള്ള 2 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ പ്രകടനം ദയനീയമായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മാത്രമാണ് RSPക്കുണ്ടായ ഏക ആശ്വാസം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ ഷിബു ബേബി ജോണും ഇരവിപുരത്ത് AA അസീസും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ആറ്റിങ്ങലിൽ കെ ചന്ദ്രബാബുവും തൃശൂർ കയ്പമംഗലത്ത് MT മുഹമ്മദ് സഹാനുമാണ് RSP സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. എല്ലാവരും തോറ്റു. അതോടെ മുന്നണി മാറ്റം മണ്ടത്തരമായി പോയെന്നൊരു വിചാരം അണികളിൽ തന്നെ ആകെ പടർന്നു. അവരിൽ ഭൂരിപക്ഷവും ഇപ്പോഴും നിരാശരാണ്. 5 വർഷം നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതാണ് RSPയുടെ ഏക നേട്ടം. സമരരംഗങ്ങളിലെല്ലാം പാർട്ടിയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. എങ്ങനെയും നിയമസഭയിൽ പ്രാതിനിധ്യം എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ RSPക്ക് മുന്നിലുള്ളത്. N. ശ്രീകണ്ഠൻ നായരും TK ദിവാകരനും ബേബി ജോണും RS ഉണ്ണിയും കെ പങ്കജാക്ഷനും നയിച്ച RSPയുടെ സുവർണകാലം 1970-80 കാലഘട്ടമായിരുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് 2 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും 2 ലോക്സഭാംഗങ്ങളും 1 രാജ്യസഭാംഗവും 9 MLA ഉണ്ടായിരുന്നു. 1998 പിളർപ്പാണ് RSPയുടെ നടുവൊടിച്ചത്. പിളർന്നവർ വീണ്ടും പിളർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ച തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലും തൃശൂർ ജില്ലയിലെ കയ്പമംഗലവും മാറ്റി പകരം 2 മണ്ഡലങ്ങൾ RSP ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്പമംഗലം മാറ്റി നൽകാമെന്ന് കോൺഗ്രസ് വാക്ക് നൽകിയതായാണ് സൂചനകൾ. കൊല്ലം ജില്ലയിലെ സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ചവറ, ഇരവിപുരം, കുന്നത്തൂർ എന്നിവിടങ്ങളിൽ RSP തന്നെ മത്സരിച്ചേക്കും. ഇതിൽ ചവറയിൽ ഷിബു ബേബിജോൺ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയും. ഇരവിപുരത്ത് 2016 മത്സരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി AA അസീസിനു പുറമെ മുൻ മന്ത്രി ബാബു ദിവാകരന്റെ പേര് കൂടി കേൾക്കുന്നു. സംവരണ മണ്ഡലമായ കുന്നത്തൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ഉല്ലാസ് കോവൂരിന്റെ പേര് തന്നെയാണ് RSP നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇപ്പോഴുമുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ മുൻ പത്രപ്രവർത്തകയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുൻ അംഗവുമായ ആശയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. കയ്പമംഗലത്തിന് പകരം ആലപ്പുഴ ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ RSPക്ക് ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇതുവരെ സീറ്റ് വിയോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ. Hey there. Subscribe to my channel and also press this bell icon.